എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ 150th വാർഷികവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ UNC സെറ്റാണ്. അപ്പോൾ ഈ ഒരു സെറ്റ് പരിചയപ്പെടുത്തുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് 2003 കാലഘട്ടം, 2003 ആ ഒരു ടൈമിലാണ് ഇത്തരം ഒരു സെറ്റ്. അപ്പോൾ ഇതിന് വളരെ ഡിമാൻഡ് ഉണ്ടാവുകയും ഈ അവർ ഇറക്കിയ അതേ എല്ലാം വിറ്റ് പോവുകയും ചെയ്തതിനെ തുടർന്ന്, അതായത് ഇതിന് പൊതുവെ മാർക്കറ്റിലൊരു ഡിമാൻഡ് വന്നതുകൊണ്ട് തന്നെ വീണ്ടും, അതായത് 2010 വീണ്ടും ഇത്തരം സെറ്റുകൾ ഇറക്കി. ആ ഒരു സെറ്റിൽ പെടുന്ന സെറ്റാണ് ഈ കാണുന്നത്. പക്ഷേ ഇതിനകത്ത് നമുക്ക് തിരിച്ചറിയാൻ, ഇയറും കാര്യങ്ങളും എല്ലാം 2003 തന്നെയായിരിക്കും. ഇതെങ്ങനെ നമുക്ക് തിരിച്ചറിയാമെന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഈ കവറിൽ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന പോലെ രണ്ട് അവിടെ 6/2010, അതായത് റീസ്ട്രൈക്ക് എന്നുള്ളതിൻ്റെ 6 2010 ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മാത്രമാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. ഈ കവറിൽ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. നാണയത്തിലാണെങ്കിലും ഇതിൻ്റെ ഇഷ്യൂ ഡേറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കൊടുത്തേക്ക് 2003 തന്നെയാണ്. ഇപ്പോൾ റീസ്ട്രൈക്ക് ചെയ്ത ഇങ്ങനെ ഇത്തരത്തിലുള്ള യൂണിയൻ സെറ്റുകളിൽ ഇതുപോലെ കവറിലും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഉള്ളിലും ഇതുപോലെ കണ്ടില്ലേ, ഒരു ചെറിയൊരു പഞ്ച് മാർക്ക് പോലെ കൊടുത്തിട്ടുണ്ട്, 6/2010 എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഒറ്റ ഐഡൻറ്റിഫിക്കേഷൻ മാർക്കുകൾ മാത്രമാണ് നമുക്ക് ഇതുപോലുള്ള സെറ്റുകൾ, അതായത് ഇതുപോലെ ഡിമാൻഡുള്ള സെറ്റുകൾ അല്ലെങ്കിൽ കൂടുതൽ വിറ്റുപോയ സെറ്റുകൾ, മാർക്കറ്റിൽ അത്യാവശ്യം ഡിമാൻഡൊക്കെ ഉള്ള ഇത്തരത്തിലുള്ള സെറ്റുകൾ തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് ഉള്ള വഴി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ 2003 ഇറങ്ങിയത്. ഇന്ത്യൻ റെയിൽവേയുടെ 150th വാർഷികമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗ്യ ചിഹ്നമായ ബോലു എന്നൊരു ആനക്കുട്ടി, അതായത് ദ ഗാഡ് ബോലു ദ ഗാഡ് എന്നാണ് നാണയത്തിൽ കൊടുത്തിരിക്കുന്നത്. ആ ഒരു ആനക്കുട്ടിയുടെയൊക്കെ ചിത്രം വെച്ചുകൊണ്ട് ഇറക്കിയതാണ്. ഇതിൻ്റെ 2 രൂപ നാണയങ്ങൾ നമ്മുടെ എല്ലാവരുടെയും കൈകളിൽ കിട്ടിയിട്ടുള്ള നാണയമാണ്. അതിൻ്റെ തന്നെ യൂണിയൻ സെറ്റ് 100 രൂപയുടെയും 2 രൂപയുടെ നാണയം വെച്ചിട്ടുള്ളതാണ്. ഇത് റീസ്ട്രൈക്ക് ആണ്, രണ്ടാമത് പുറത്തിറങ്ങിയതാണ്. 2010, അതായത് 2003 ആദ്യത്തെ ഇറങ്ങിയെങ്കിലും പിന്നീട് 2010 റീസ്ട്രൈക്ക് ഇത് വീണ്ടും പുറത്തിറക്കുകയുണ്ടായി. ഇത് പൊതുവേ ഡിമാൻഡുള്ളൊരു നാണയം തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ ഈ ഒരൊറ്റ മാർക്ക്, ഇതുപോലൊരു വാട്ടർ മാർക്ക് അല്ലെങ്കിൽ ഒരു പഞ്ച് മാർക്ക് പോലെ ഇങ്ങനെ 6/2010 കൊടുത്തിട്ടുണ്ടായിരിക്കും. അതാണ് നമുക്ക് ആദ്യം ഇറങ്ങിയതും രണ്ടാമത് ഇറങ്ങിയതും തമ്മിലുള്ള മനസ്സിലാക്കാൻ പറ്റുന്ന ഏക വഴി എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ വീടുകളിൽ വന്നത്. ഇത് പൊതുവേ ചില സെറ്റുകളിൽ ഇങ്ങനെ നടക്കാറുള്ളതാണ്, ഇങ്ങനെ ഡിമാൻഡൊക്കെ വരുന്നത്, അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ചതിൽ കൂടുതൽ സാധനങ്ങൾ വിറ്റ് പോവുക, അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴേക്കും റീസ്ട്രൈക്ക് ചെയ്ത് രണ്ടാമത് വീണ്ടും ഒരു സെറ്റുകൾ ഇറക്കാറുണ്ട്. അങ്ങനെ ഇറക്കുന്ന സെറ്റുകളിൽ വർഷം, ആദ്യത്തെ സെറ്റ് ഇറങ്ങി അതേ വർഷം തന്നെയായിരിക്കും കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ ചെറിയൊരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് മാത്രം കാണും തിരിച്ചറിയാൻ വേണ്ടി. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം ഇതുപോലെ ന്യൂസ്മാറ്റിക്സുമായി ബന്ധപ്പെട്ട വീഡിയോസാണ് നമ്മുടെ ചാനലിലൂടെ ഇടുന്നത്. ഇപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതുകൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിനും വരെ ബൈ ബൈ.